ലോക്സഭയിലേക്കുള്ള രണ്ടാംഘട്ട വോട്ടെടുപ്പ് എൻഡിഎയ്ക്ക് ആധിപത്യം നിലനിർത്താനും ഇന്ത്യ മുന്നണിക്ക് അതിജീവനത്തിനുമുള്ള പോരാട്ടമാണ്. 88 സീറ്റുകളിൽ 62 എണ്ണം എൻഡിഎയും 25 എണ്ണം ഇന്ത്യ സഖ്യവുമാണ് കഴിഞ്ഞ തവണ നേടിയത്. കേരളവും കർണാടകവുമാണ് രണ്ടാംഘട്ടത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ. രണ്ടാംഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് കേരളത്തിലും കർണാടകയിലുമാണ്, 20ഉം 14ഉം. കേരളത്തിൽ 19 സീറ്റുകൾ യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫുമാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. യുഡിഎഫ് കഴിഞ്ഞ തവണ മേധാവിത്വം തുടരാൻ ലക്ഷ്യമിടുമ്പോൾ തിരിച്ചു വരവാണ് എൽഡിഎഫിന്റെ നോട്ടം. അക്കൌണ്ട് തുറക്കാനായി എൻഡിഎയും വാശിയേറിയ പ്രചാരണമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. കർണാടകയിൽ ഒന്നൊഴികെ എല്ലാ സീറ്റും തൂത്തുവാരിയ 2019ലെ പ്രകടനം ആവർത്തിക്കാമെന്ന് ബിജെപി സഖ്യം കരുതുന്നില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ജനപ്രതിയിലും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ തന്ത്രങ്ങളിലുമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ദക്ഷിണേന്ത്യയിൽ 50ലേറെ സീറ്റെന്ന ലക്ഷ്യത്തിന് കർണാടകയിലെ മികച്ച വിജയം കോൺഗ്രസിന് അനിവാര്യവുമാണ്. രണ്ടാംഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന രാജസ്ഥാനിൽ ബിജെപി ഉറപ്പിക്കുന്ന 13 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് പ്രതീക്ഷയുള്ള വലിയ സംസ്ഥാനവും രാജസ്ഥാൻ തന്നെ. സച്ചിൻ പൈലറ്റിന്റെ തട്ടകമായ ടോങ് സവായി മധേപൂർ, അശോക് ഗെലൂട്ടിന്റെ മകൻ വൈഭവ് മത്സരിക്കുന്ന ജാലോർ, ഭാരത് ആദിവാസി പാർട്ടിക്ക് പിന്തുണ നൽകി ബിജെപിക്കെതിരെ മത്സരം ഘടിപ്പിക്കുന്ന ബൻസ്വാഡ എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നു. ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന 8-7 സീറ്റും 2019ൽ ബിജെപിക്കൊപ്പമായിരുന്നു. BSP സ്ഥാനാർത്ഥിയായി ഡാനിഷ് അലി വിജയിച്ച അംറോഹയിൽ മാത്രമാണ് അടിപതറിയത്. ഡാനിഷ് ഇക്കുറി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. BSPക്ക് ഇപ്പോഴും വേരുള്ള മേഖലയിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം എത്ര നേട്ടമുണ്ടാകുമെന്നും വ്യക്തമല്ല. നേരത്തെ BJP തൂത്തുവാരിയ മധ്യപ്രദേശിലെ 6 ഇടത്തും മത്സരമുണ്ടെങ്കിലും കോൺഗ്രസ് അത്ഭുതവും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ സഖ്യം ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ബീഹാറിൽ ഈ ഘട്ടത്തിലുള്ളത് 5 സീറ്റ്. ഛത്തീസ്ഗഡിൽ 3 എണ്ണം, മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നടക്കുന്ന 8 സീറ്റുകളിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന സീറ്റുകളുണ്ടെങ്കിലും കൗതുകം മറ്റൊന്നിലാണ്. യഥാർത്ഥ ശിവസേനയും NCPയും ഏത് പക്ഷത്തേതെന്ന് തീരുമാനിക്കപ്പെടും വിധമുള്ള നേർക്കുനേർ മത്സരം 4 മണ്ഡലങ്ങളിലാണ്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.